പാതിരാമഴയേതോ ഹംസഗീതം പാടി. പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് സിനിമ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ആർട്ടിയുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ചാൻസ് ഇപ്പോഴും ചോദിക്കുന്ന ഒരു നടനാണ്. കാരണം സിനിമയ്ക്ക് അദ്ദേഹത്തിന് ആവശ്യമില്ല, അദ്ദേഹത്തിനാണ് സിനിമ ആവശ്യം. തീർച്ചയായിട്ടും അത് കറക്റ്റ് ആൻസറാണ് പറഞ്ഞത്. സിനിമയ്ക്ക് ആരെയും ആവശ്യമില്ലല്ലോ, നമുക്ക് സിനിമയാണ് നമുക്ക് ആവശ്യം. അശോകേട്ടൻ അപ്പം അങ്ങനെ ചാൻസ് ചോദിക്കാറുണ്ടോ? ഞാൻ പൊതുവെ എൻ്റെ സ്വഭാവം ചാൻസ് അങ്ങനെ ചോദിക്കുന്നത് സ്വഭാവക്കാരൻ കാരണം അല്ല ഓക്കേട്ടാണല്ലോ വാസ്. പക്ഷേ എന്നാൽ അതല്ല, നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നുന്ന മനസ്സിൽ ഇഷ്ടപ്പെടുന്ന പിന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ഒരു കംഫർട്ട് സോണ് കാരണം അതുകൊണ്ടാണ് കാരണം നമുക്ക് ആ ഒരു സോൺ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമുക്ക് തോന്നിയാലേ കിട്ടിയാലേ അങ്ങനെ ഒരു ആംബിയൻസ് ഒക്കെ വന്നാലേ നമുക്ക് ചോദിക്കാൻ തോന്നുള്ളൂ. ആ അല്ല നമുക്ക് ഈ പറഞ്ഞാൽ എല്ലാ പടങ്ങളും ചോദിക്കാമെന്നല്ല, പുള്ളിക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ചില സംവിധായകരും അങ്ങനെയൊക്കെയുള്ളവർ ചോദിക്കുകയുള്ളൂ. അത് അങ്ങനെയാണല്ലോ വേണ്ടത്, അങ്ങനെയുള്ളൂ. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. ഒരു കാര്യം ഞാൻ ഒരാളോട് പോയി എനിക്കത് വേണം എന്ന് ഞാൻ ചോദിക്കുന്ന സ്വഭാവക്കാരനല്ല. സിനിമയിൽ പിന്നീടാണല്ലോ വന്നത്. അത് അടിസ്ഥാനമായിട്ട് നമ്മുടെ ഒരു സ്വഭാവമുണ്ട് ജനിക്കുമ്പോഴേ, അതാണ് ആ സ്വഭാവം അനുസരിച്ചേ പറ്റുകയുള്ളൂ. അല്ലാതെ ഞാൻ സിനിമയിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കില്ല, പറ്റില്ല, അതെനിക്ക് വേണം, ഇത് വേണ്ട, ഞാൻ അങ്ങനെയാണ് അങ്ങനെയൊന്നും അങ്ങനെ അല്ല. ഞാൻ എൻ്റെ ഒരു സ്വഭാവം അതല്ല. ആ ബേസിക്കലി നമുക്കൊരു സ്വഭാവമുണ്ട്. സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്താലേ എനിക്കൊരു സിനിമ കിട്ടുകയുള്ളൂ, അല്ലേ എനിക്ക് സിനിമ ചോദിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. അല്ല തൽക്കാലം ഒരു കാര്യം തിറക്കാൻ വേണ്ടി പോയി ഒരു സിനിമ ആരെങ്കിലും ചോദിക്കുക, മനസ്സിലായില്ല, അങ്ങനെ ഒരു നേച്ചർ എൻ്റെ അല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കംഫർട്ടബിളായിട്ടുള്ളവരോട് ഞാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ വളരെ കുറച്ച് പേരുണ്ട്, അവരോടൊക്കെ ചോദിക്കുമായിരുന്നു. ചില ആൾക്കാരോട് ഇപ്പോഴും ചോദിക്കും. സിനിമയ്ക്ക് വേണ്ടി കുറച്ചാൾ മദ്രാസിൽ പണ്ട് സിനിമ അന്നത്തെ സിനിമ ആൾക്കാരുമായിട്ട് കാണാൻ ഞാൻ കുറച്ച് അറിഞ്ഞ് നടന്നിട്ടുണ്ട്. അതും വേറെ കാര്യം. അല്ല അത് കഥ എന്ന് പറഞ്ഞാൽ 83, 84 തോന്നുന്നു, നടനായി കഴിഞ്ഞ ശേഷം. അന്ന് മദ്രാസിലല്ലേ ഷൂട്ടിംഗ് അല്ല, ഇവിടെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഈ സമയങ്ങളിൽ മദ്രാസിൽ പോയി അന്ന് അവിടെ ഒരുപാട് അന്നത്തെ പല ഡയറക്ടർമാരെയും ചില പ്രൊഡ്യൂസർമാരെയൊക്കെ ഞാൻ കൊണ്ട് കുറച്ചാളൊക്കെ അവിടെ പല സെറ്റിലൊക്കെ അതിൽ കാണുകയും ചില വീട്ടിൽ പോയി കാണുകയും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ അതൊന്നും എൻ്റെ മനസ്സിൽ അടിസ്ഥാനമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നതോ അല്ല, എൻ്റെ സ്വഭാവം അതല്ല. പക്ഷെ ഞാൻ അന്നാലോചിച്ചപ്പോൾ ഈ ചെറുപ്പമല്ലേ, ഞാൻ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ പുതിയ പടങ്ങളൊക്കെ ഉണ്ട്, നമ്മളെ വിളിക്കട്ടെ, ക്യാരക്ടർ വിളിക്കട്ടെ എന്നൊക്കെ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്നും അങ്ങനെ പോയെന്ന് പിന്നെ അതിൽ ആ കണ്ടവരിൽ നിന്നും വലിയ പ്രയോജനമൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ കാണാത്തവരിൽ നിന്നാണ് എനിക്ക് വന്നിരിക്കുന്നവരും. നമ്മളിപ്പോൾ ഒരാളെ കണ്ടെന്ന് ആ കണ്ട ആൾ ചിലപ്പോൾ നമുക്കൊരു സിനിമയിലുള്ള ഒരാളെങ്കിൽ സിനിമ ഒരു റോള് വരണമെന്നൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്തതോ കാണാത്ത ഒരാളിൽ നിന്നാണ് എൻ്റെ അനുഭവം മുഴുവൻ അങ്ങനെയാണ്. ഇല്ല ദുരനുഭവമായിട്ട് കാരണം ദുരനുഭവം സിനിമയിലുണ്ടാകാൻ വരും. കാരണം ഞാൻ അങ്ങനെ നമ്മളെ ഇഗ്നോർ ചെയ്ത് മനഃപൂർവ്വം നേരിട്ട് മുഖത്ത് നോക്കി ഇഗ്നോർ ചെയ്യുന്ന രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല. അത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന സിനിമയിലെ ആ ഒരു പിൻബലം അങ്ങനെയായിരുന്നു ഉണ്ടാകും. ആ എൻ്റെ പിന്നെ എന്താണ് സൗന്ദര്യവും വെച്ചോ ഒന്നുമില്ല, അങ്ങനെ സൗന്ദര്യമില്ലാത്ത രൂപത്തിലാണ് ഞാൻ സിനിമ വരുന്നത്. എൻ്റെ വല്ല ഗ്ലാമറോ നോക്കിയൊന്നും അല്ല, ഞാൻ ചെയ്ത അല്ലെ വന്ന ചില സെറ്റപ്പ് അങ്ങനെയായിരുന്നു, കഥാപാത്രങ്ങളും സിനിമകളും അങ്ങനെയായിരുന്നു. അതുകൊണ്ടൊന്നും ആരും എന്നെ ഇയാൾക്ക് വേറെ ജോലിയില്ല, തൻ്റെ രൂപം കണ്ണാടി നോക്കാറില്ല എന്നൊന്നും ആരും ഇത് ചോദിച്ചിട്ടില്ല, അങ്ങനെ അതും കേൾക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ടായിരിക്കാം. കാരണം പത്മരാജനും കെ ജെ ജോർജും ഭരതനും മോഹനും അടൂരും ഒക്കെ ഇങ്ങനെയുള്ള കുറേ പടങ്ങൾ ആദ്യം വന്നുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ പിന്തള്ളപ്പെടാതെ പോയത്. അതിനകത്ത് വേറെ ഗ്ലാമർ അന്ന് ഗ്ലാമറിൻ്റെ സമയമാണ് ഇപ്പോൾ സിനിമയിൽ. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇത്രയും കഥാപാത്രങ്ങളൊക്കെ ചെയ്തതില്ല, അപ്പം മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു കഥാപാത്രം എടുത്തു പറയാൻ അങ്ങനെ അവിടെ കുറേ ഉണ്ട്. അത് കാരണം എനിക്കിഷ്ടപ്പെട്ടതിനേക്കുള്ള മറ്റു ചിലർക്ക് ഞാൻ ഉദ്ദേശിക്കാത്ത സിനിമകളൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ആ അത് ചിലപ്പോൾ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതായിരിക്കും, പക്ഷേ പബ്ലിക്ക് പലരും ആൾക്കാർ അത് പറയുന്നുണ്ട്. എല്ലാവരും പറയുന്ന സിനിമകൾ തന്നെയുണ്ട്. പെരുവഴിയമ്പലം പിന്നെ അന്ന് ഒരു ജനകീയ സിനിമയല്ല, അന്ന് സൂപ്പർ ഹിറ്റ് ഒന്നുമല്ല സിനിമ അന്നത്തെ. അത് അന്നത്തെ ഒരു ക്ലാസ് പത്മരാജൻ്റെ ഓഡിയൻസ് അങ്ങനെയായിരുന്നു. എന്നിട്ട് അങ്ങനെ ഓഡിയൻസ് ഉണ്ടായിരുന്നതിന് അതിന് വിലയിരുത്താനുണ്ടായിരുന്നു. പ്രൊമോഷനും ഇത്രയും സോഷ്യൽ മീഡിയ അത്രയൊന്നും സജീവമല്ല, ഒന്നുമില്ല, ഒരു സോഷ്യൽ മീഡിയ ഒന്നുമില്ല. ഇന്നാണ് പബ്ലിസിറ്റി എന്നൊരു സംഭവം ഇന്ന് ഏറ്റവും കൂടുതൽ പോകുന്ന ഇന്നാണ്. പക്ഷെ അതുകൊണ്ട് പല കുഴപ്പങ്ങളും ഉണ്ട്. എൻ്റെ അഭിപ്രായം നെഗറ്റീവ്സ് ഒരുപാട് വരുന്നു. പിന്നെ എന്താ അഭിപ്രായ വ്യത്യാസങ്ങൾ, സിനിമയെ കുറിച്ച് അഭിപ്രായങ്ങൾ ആദ്യമേ കയറി ഇതിനകത്ത് കയറി കമൻറ്റ് ചെയ്യുന്നു. അപ്പൊ അത് കാരണം ഞാനിതെല്ലാം നോക്കുന്നു. കാരണം അല്ല, അതിനകത്തൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഇപ്പൊ ഒറ്റയടിക്കുന്നതിന് ഒരു ആൻസർ പറയാൻ പറ്റില്ല, കുറെ പറയാനുണ്ട് അതിനെ കുറിച്ച്. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, സിനിമ നല്ലതും ചീത്ത ഏതായാലും ഉണ്ട്, അന്നുണ്ട് ഇന്നുണ്ട്. പക്ഷെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇത് തല്ലിപ്പള്ളി, ഇത് കാണാൻ കൊള്ളാവോ, എന്തിനാ അങ്ങനെ എടുക്കുന്നത്, മറ്റേ മറിച്ചത്, ഇവർക്ക് വേറെ ജോലിയില്ലേ, പണിയില്ലേ, താലി പൊളി കത്തി എന്നൊക്കെ പറഞ്ഞു മനുഷ്യനെ ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വളരെ ആൾക്കാരായിട്ടും ആക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിനിമ ഒരാൾ കണ്ടെന്ന് വിചാരിച്ച് അയാളുടെ ജീവിതം നശിച്ചു പോകത്തൊന്നുമില്ല. അല്ലെ 150-200 രൂപ മുടക്കി തിയേറ്ററിൽ പോയി കണ്ടെന്ന് വെച്ചാൽ അയാളുടെ ലൈഫ്, ബിസിനസ്സോ ജോലിയും തകർന്നു പോകില്ല, ഉണ്ടോ? പിന്നെ ഇവരെന്തിനാ ഈ കമൻറ്റ് പറയുന്നത്? എങ്ങനെ അല്ല, അതെന്തിനാ ഈ പബ്ലിസിറ്റി കൊടുക്കുന്ന? എന്തിനാ അതിന്? അവർ സുഹൃത്തുക്കളല്ലേ പറഞ്ഞാൽ പോരെ. അപ്പം ഞാൻ പറയും, ഈ പറയുന്നവർക്ക്, ഞാനതിനെ കുറ്റപ്പെടുത്തി പറയാം, ഈ പറയുന്നവർക്ക് അവർക്ക് പബ്ലിസിറ്റിക്ക് കൂടെ വേണ്ടിയാണ്. അതിന് കുറേ ചാനലോ ആരാന്ന് വെച്ചാൽ എടുത്ത് അത് അവർക്കും അത് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവരും അങ്ങനെ കേൾപ്പിക്കാൻ വേണ്ടി എടുക്കുക. പരസ്പര പൂരകങ്ങളായതില്ല. എന്തിനാ അങ്ങനെ പറയേണ്ട കാര്യം? എന്താ ഈ സോഷ്യൽ മീഡിയ ഉള്ളവരെല്ലാം വെച്ചങ്ങ് അലക്കി എല്ലാവരും അറിഞ്ഞോട്ടെ. അപ്പം ഈ കമൻറ്റ് ചെയ്യുന്ന ആൾ അയാൾക്കൊരു തൻ്റെടിയാണ്, ചങ്കുറ്റുള്ളവനാണെന്ന് ധരിപ്പിക്കാനാണ്. ഞാനെല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. ഞാനിങ്ങനെ പറഞ്ഞാൽ കേരളം മുഴുക്കിയത്, അല്ലെങ്കിൽ മലയാളികളുള്ളടത്ത് ഈ മലയാളം പടം കാണില്ല എന്നൊക്കെ ഒരു തെറ്റായ ഒരു ധാരണ അവരെ സംബന്ധിച്ച് ശരിയായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷെ അതുകൊണ്ട് വിഷമം വരുന്നതൊന്നുമില്ല. അത് ഒരുപാട് പേര് അതിൽ വിഷമിക്കുന്നുണ്ട്. അത് അവരെ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കേണ്ടത്. അത് പ്രൊഡ്യൂസർ, കാശ് മുടക്കി എടുക്കുന്ന ആൾ, ഡയറക്ടർ, നഷ്ടങ്ങൾ കുറേ അഭിനയിക്കുന്നവർ, മറ്റു ടെക്നീഷ്യൻസ്, തിയേറ്ററുകാരാണ്, അങ്ങനെ അങ്ങനെ ഇത് കൊണ്ടുപോകുന്ന വെളിയിലേക്ക് എക്സിബിറ്റ് ചെയ്യുന്ന ഇത് വിഭാഗത്തെയും ബാധിക്കുമല്ലോ. അപ്പോൾ കാശ് മുടക്കിനെ സംബന്ധിച്ച് ഏറ്റവും ബാധിക്കുന്നില്ല അത്. അതുകൊണ്ട് അത് ഒരിക്കലും പാടില്ല. ഇപ്പോൾ അവർ ഇഷ്ടമല്ലെങ്കിൽ പുറത്ത് പോയി പറയണം, അല്ലേ? അവിടെ സുഹൃത്തുക്കൾ പറയുക, കൊള്ളില്ല കേട്ടോ, പടം കാണില്ലേ, തല്ലിപ്പൊളി, കച്ചടയാണ്. സമൂഹത്തിൽ വരുമ്പോൾ അതുപോലെ പറഞ്ഞാൽ ഏതാണ്ട് ഭയങ്കര ഈ കാണുന്നവർക്കാണ്ട് ഒരാൾക്കൊരു കോടികൾ നഷ്ടപ്പെടുന്ന പോലെ പറയുന്നതൊക്കെ ഇത്ര സീരിയസ് കാര്യം എന്താ? അത്രേ ഉള്ളൂ. അല്ല, ഭക്ഷണം ഒരു പുറത്ത് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ടാവില്ലേ, വേറെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഈ അടുത്ത് തന്നെ, അതായത് കാതൽ എന്ന സിനിമയുടെ അഭിമുഖത്തിൽ മമ്മൂക്ക തന്നെ പറഞ്ഞു, അങ്ങനെ റിവ്യൂവിനെ നോക്കിയിരുന്ന മലയാള സിനിമ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റിയല്ല, നല്ല മേക്കിംഗ് ക്വാളിറ്റി കണ്ടന്റ്. മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ അത് വേണം. അറിയാം, ഇന്ന് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയ സുലഭമുള്ള കാരണം ഭയങ്കരമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് അടൂർക്ക് ചെയ്തൊരു പടം ഇറക്കാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെ ചെയ്താലും ശരി, പടം ഓടുക എന്നുള്ളത് അത് അവരവരുടെ തലയെഴുത്താണ്. അതെങ്ങനെ പറയാൻ പറ്റും? തിയേറ്ററുകാരൊക്കെ ഇത് കളക്ട് ചെയ്യും. അവനവനെടുക്കുന്ന പടമല്ല എൻ്റെ പടം സൂപ്പർ ഹിറ്റ് ആവുന്നുള്ള പ്രതീക്ഷ ഇറങ്ങുന്നതല്ല, അല്ലേ? പക്ഷെ പബ്ലിക് ഇപ്പോൾ ഒരു തിയേറ്ററിൽ ഇപ്പോൾ എത്ര ആൾ വരും? സിനിമ ഇന്നത്തെ തിയേറ്ററിൽ ആരെങ്കിലും വരുന്നുണ്ടോ? ഭയങ്കര അഭിപ്രായം എന്ന് പറയുന്ന സിനിമകൾ മാത്രം ഭയങ്കരമായിട്ട് തിയേറ്റർ ഇടിയുണ്ടാവും, അല്ലാതെ ആരും വരില്ല. ചിലപ്പോൾ ഒരു ഷോയിൽ ഒതുങ്ങും, അല്ലെ 2 ഷോ, ചില അതുണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. അപ്പം അതൊക്കെ ഒരു കാരണമാണ് അത് പറഞ്ഞത്. അല്ലാതെ ഇപ്പം ഈ ഇങ്ങനത്തെ അഭിപ്രായം വന്നുകൊണ്ടൊന്നും പടം ഒരിക്കലും പൊളിഞ്ഞു പോത്തൊന്നുമില്ല. ഒരാളിപ്പം കാണരുത്, ഇതെന്ത് പടമാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കാണുന്നില്ല. ചെല്ലു കാണും, ഇത്രയും മോശപ്പെടണമെങ്കിൽ പിന്നെ നമുക്ക് കാണാം, നോക്കട്ടെ, എന്തായാലും ഒന്ന് അറിയണമല്ലോ എന്ന് പോയി കാണുന്നവരുണ്ട്. ഇത് ഓരോ വ്യക്തികളുടെ അഭിപ്രായമാണ്. എന്തായാലും ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല, എനിക്കതേ പറയാനുള്ളൂ. കാരണം അതുകൊണ്ട് ഒരിക്കലും ഒരു കാണുന്നവരുടെ ഒരിക്കലും ഭീമമായ നഷ്ടമോ, എൻ്റെ ബിസിനസ്സിന് എനിക്ക് 50 ലക്ഷം രൂപ നഷ്ടമായി എന്നാലും പറയില്ല. പറയൂ, ഞാനൊരു സിനിമ കണ്ടു, 200 രൂപ എൻ്റെ ടിക്കറ്റ് പോയി, എൻ്റെ ജീവിതം അതോടെ കഴിഞ്ഞു പറയുമായിരുന്നില്ല, ആരും പറയില്ലത്. എൻ്റെ അന്നം മുടങ്ങിയതാരും പറയും, അതും പറയില്ല. പിന്നെന്താ പറയുന്നത്? പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ആദ്യം വന്നതാ അല്ല ഈ തമാശ ഗ്രൂപ്പിലേക്ക് എന്നെ ഇഷ്ടപ്പെടാതാണ്. അപ്പോൾ അങ്ങനെ ചിലരൊക്കെ ചോദിച്ചു അങ്ങനെ അശോകൻ ഈ ഗ്രൂപ്പിൽ ഇതെങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചവരുണ്ട്. ശരി അത് ഡയറക്ടർ കമലൊക്കെ ചോദിച്ചു. കമൽ എന്നോട് പറഞ്ഞാണ് ആ കാര്യം. ആ വശമില്ലാന്നായിരുന്നു ഞാൻ അങ്ങനെ റോൾ ചെയ്തിട്ടില്ല. ഇയാൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതായിരിക്കും. പക്ഷേ ഞാൻ തമാശ റോൾ ചെയ്തിട്ടുണ്ട് മുമ്പ്. ഗായത്രി ദേവി എൻ്റെ അമ്മ എന്നൊരു സിനിമ മുമ്പ് സത്യനന്ദിക്കാട് വേണുനാഗവള്ളി പ്രതാപ് ചിത്രയുടെ സിനിമയാണ്. ആ സിനിമയിൽ ഞാൻ ഒരു 5 സീനേ ഉള്ളൂ. അതിനകത്തൊരു തമാശയാണ് റോള്. തമാശയ്ക്ക് വേണ്ടി കാണും. സിറ്റുവേഷൻ കോമഡിയാണത്. അതാണ് ആ ക്യാരക്ടർ അങ്ങനെയാണ്. അത് ശരിയാണ്. പടം സാമ്പത്തികമായിട്ട് ഹിറ്റൊന്നും ആകുന്നതുകൊണ്ട് അത് വലിയൊരു പോപ്പുലാരിറ്റി ഒന്നും ആ പടത്തിന് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് പലരും അറിയാതൊക്കെ കാണാതൊക്കെ പറഞ്ഞവരുണ്ട് ഇതിനകത്ത് കൂട്ടത്തിൽ. പിന്നീട് വന്ന സ്വന്തം ഈ ഹരിഹരനാഥാണ്. ഒരു പക്ഷേ ഈ സിദ്ദിഖ് ലാൽ ചിലപ്പോൾ ഈ പടം കണ്ടിട്ടാണെന്ന് കൂടി എനിക്കറിയില്ല. സിദ്ദിഖ് ലാലിനെ അപ്പോൾ കണ്ടു കാണാം പടം. ആ ഗായത്രി ദേവിൻ്റെ പഴങ്ങൾ ചിലപ്പോൾ അത് തോന്നിക്കാണും. ഈ കോമഡി വേണ്ടത് കോമഡിക്ക് വേണ്ടി നമ്മളിതിന് പറയുകയോ ചില മുഖം എക്സ്പ്രഷൻ കാണിക്കുകയോ അല്ലല്ലോ ചെയ്യേണ്ടത്. ഈ സിറ്റുവേഷൻ ഒരു ഡയലോഗ് പറയുകയോ ഒരു സിറ്റുവേഷൻ ഇല്ലാത്ത ചിലപ്പോൾ ഒരു ഹ്യൂമർ ഉണ്ടാവും. അത് ഇന്ന ആൾക്കാർ ആ കഥാപാത്രം അവിടെ വരുമ്പോൾ അത് സ്യൂട്ടാകും. അപ്പോൾ അത് നമ്മളൊരു ആ വിഭാഗത്തിലും കൊടുത്തു. അത് കോമഡിക്ക് വേണ്ടി എന്തൊരു ഡയലോഗ് പറഞ്ഞേക്കും മഹാ ഭയങ്കര കുഴപ്പമായിട്ട് പോകും. സിദ്ദിഖ് വളരെ നല്ല ജെന്റിൽമാൻ ആയിരുന്നു. വളരെ നല്ല ഒരു വ്യക്തിയായിരുന്നു. അവരുടെ പിന്നെ പടങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചും പറയേണ്ട കാര്യമൊന്നുമില്ല. വ്യക്തി എന്നുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു. നല്ല ഹ്യൂമൻ ബീയിങ് ആയിരുന്നു സിദ്ദിഖ്. ഞാൻ ഇടപെട്ട് കണ്ടിടത്തോളം വളരെ ദീർഘകാലമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ ഉള്ള സമയം വലിയ അടുപ്പമായിരുന്നു. അത് മരിച്ചതുമില്ലാത്ത ഒരു സങ്കടമാണ്. എല്ലാവരെയും ആ മാന്യത കൊടുക്കുന്ന ഒരാളായിരുന്നു സിദ്ദിഖ്. അത് ഷൂട്ടിംഗ് സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ബിഹേവിയർ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. സിനിമയിൽ നമ്മൾ കാണുമ്പോഴൊക്കെ പല ജീവിതത്തിൽ അതൊരു കൂട്ടുകെട്ട് ഒരിക്കലും സിനിമയിൽ ഒരിക്കലും നടക്കുന്ന കാര്യമില്ലല്ലോ. സിനിമയിൽ ഒരിക്കലും ഒരുപാട് ചോദിക്കും നിങ്ങൾ ഉറങ്ങുന്നത് ഉണ്ണുന്നൊക്കെ ഒരുമിച്ചാണ് ചോദിക്കാറുണ്ട്. അതൊക്കെ ആൾക്കാരുടെ ആകാംക്ഷയും അതങ്ങനെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടോ അല്ലാതെ അങ്ങനെ നടക്കും. സിനിമയിൽ അങ്ങനെ ഒരു ബന്ധം ഒന്നും ശാശ്വതമല്ല. ബന്ധങ്ങൾ അത്യാവശ്യം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കോമഡി കഥാപാത്രങ്ങൾ പറഞ്ഞു. ഈ അശോകേട്ടൻ ഒരൊറ്റ സീനിലൊക്കെ വന്ന് പ്രേക്ഷകരെ എല്ലാം ചിരിപ്പിച്ച കുറേ താരങ്ങളൊക്കെ ഉണ്ടത്. ഹലോ സിനിമയിലെ സെബാസ്റ്റ്യൻ അതൊക്കെ എങ്ങനെയാണ് സത്യത്തില്? എന്താ പറയണ്ടേ? അശോകേട്ടൻ ചില എക്സ്പ്രഷൻ ആണോ നീ സാബുല്ലേടാ അതൊക്കെ ഇന്നും എന്താ പറയണ്ടേ? അത് വലിയൊരു മൈലേജ് കിട്ടിയ സിനിമയാണ്. പടവും സൂപ്പർ ഹിറ്റാണ്. ഞാനത് സത്യത്തിൽ ഒഴിഞ്ഞ സിനിമയായിരുന്നു. കുറെ പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ഓരോരുത്തർക്ക് കിട്ടുന്ന ഒരു നിയോഗം അത് അത് കിട്ടുന്നുണ്ട്. ഒരു സീനാന്ന് പറഞ്ഞ് ഞാൻ ആദ്യം താല്പര്യമില്ലായിരുന്നാണ്. പക്ഷെ ആ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ആ സീനിന് അതിനകത്ത് ഏറ്റവും വലിയ അതിനകത്തൊരു അപ്രിസിയേഷൻ കിട്ടിയ ആൾക്കാർ സ്വീകരിച്ച സീനുകളിൽ ഒന്നായിരുന്നു അത്. ഹലോയിലെ ആ ഒരു ഐഡന്റിറ്റിയെ പലരും മിസ്യൂസ് ചെയ്തായിട്ട് അശോകേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോ ഓഫ് കോഴ്സ് സമരത്തിലെ ആ കഥാപാത്രം അതൊക്കെ ഈ മിമിക്രിക്കാര് പല രീതിയിൽ പല എക്സ്റ്റെൻഡിൽ കൊണ്ടുപോയി അതിനൊരു ബ്ലണ്ടറാക്കി എന്നൊക്കെ അശോകേട്ടൻ തന്നെ തോന്നിയത്. അതൊക്കെ എന്താണ് സത്യ അശോകേട്ടൻ അതിനെപ്പറ്റി? ഞാനൊരിക്കൽ ഒരു ഇതിനകത്ത് മറ്റൊരു യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞതാണ് അതിനെക്കുറിച്ച്. അല്ല അത് ചിലവുണ്ട്. ഈ മെമിക്രി എന്ന് പറയുന്നത് അതൊരു വലിയ സത്യത്തിൽ വളരെ നല്ലൊരു കലയാണ്. പക്ഷെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റൊരാളിനെ അധിക്ഷേപിക്കാതെ കാണിക്കണം. കളിയാക്കുക, അധിക്ഷേപിക്കുക, കാണിക്കാതെ മെമിക്രി ചെയ്യുക. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ അവഹേളിക്കുന്നതോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും അത് മിമിക്രി എന്നല്ല. ഏത് കാര്യങ്ങളും നമുക്ക് അതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല. മിമിക്രി എന്ന് പറഞ്ഞാൽ Abinaro talents. Well, there are talents. All. Our music career, our established actors, are there. There are but I will go at a any kind of you. You chicken the number like a canoe. Penesomicha, if I don't Amaram cinema rewarded on that Ganican, Chala carry, what are Kaliakan Ganican? I don't know curriculum Joyce Pilla. Pinna, Giva Margo, I cote, Salvaganakan, Buru Santoshika, on the Malayangoka, Kotal Karnjundum, Avara Giva, and other one on Tulu. Other number of Himani I coaching cotton as your care, and mimicry when you Kalia can dialogue, Daki, expression Ganiche, Angrakanik in the other regular Chilapacor, I eat Chalka, you know, another. The name is Taparan, then the umbrella. Pashada left. Or the man never took Ganikan. Other human, other Periasum, Kaliakan, other. I reach them, but a Meritua or America would order after we can. Three paper, I get it, and get it, and get it, and father, originality is other. Extra Chiripi came and you, Vanga overaki conda, whatever artificial acunda, Changani, chain the lamp. General work accept him, Yana and a tomb chain on the Parna, Didi, Lachalaman of Howard, a lot of caracon. I don't know, recall you can better. But let it be on the Saturday. I'm not a part of the world. I'm not a part of the I shall get a pardon. I'm going to get a pardon. I'm going to get a pardon. I read them like a cool pardon. Riat will enjoy him, but under the number of Santos. I'm okay at the particular. Only a real pardon. I get him in a Talabichin Tariatin Ganigil. I am going to really enjoy. Any character, any career. I have to complain about it. Train on that part of the train. I like person. You something like a Jacena Santa Paula, legendary carriage. Suvarnabi, there's a very good body. I'm going to give you some part of the Bana. It's still until anybody. A putting barn and then a miniature cinema barn. A putting got Palanga Tontigana Padira Maredo Hamsagidam Party Vina Puvi the Lengo Pinilla Villaringo Nila Barmugilorum Chandra Hridayam Teni വളരെ സന്തോഷമായി അവാർഡുകളൊക്കെ ചിലപ്പോൾ അശോകേട്ടനെ അർപ്പിക്കുന്നില്ലായിരിക്കും അതായത് ഇനിയിപ്പം അശോകേട്ടന്റെ ഫേസ് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പം കാതൽ സിനിമ ഈയിടെ കണ്ടില്ല they were assuredly innings in Katakan. Upon Yangaling Kathirikana, Toraka, Tilasha, Abrabadical theatre, Maya Jala, Taranga, Thank you so much.